ഇയറ്റ് വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 7 ഇയറ്റ് വിദ്യ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 4 സൗണ്ട് റെക്കോർഡിംഗ് ഇൻ ദ കമ്പ്യൂട്ടർ അധ്യായം 4 ശബ്ദലേഖനം കമ്പ്യൂട്ടറിൽ എനിക്കൊരു സ്വപ്നമുണ്ട്. ഒരു ദിനം നമ്മുടെ രാജ്യം ഉദ്ധാനം ചെയ്യും. എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സമന്മാരാണെന്ന് സത്യത്തിന് നമുക്ക് തെളിവാവശ്യമില്ല. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രശസ്തമായ പ്രസംഗത്തിലേതാണ് ഈ വരികൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളിൽ ഒന്നാണിത്. ഇപ്പോഴും നിരവധി പേർ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ശബ്ദ ഫയൽ നമ്മുടെ സ്കൂൾ റിസോഴ്സസിൽ മാർട്ടിൻ ഡോട്ട് ഒ ജി ജി എന്ന രൂപത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. അതിനുവേണ്ടി ഹോമിലെ സ്കൂൾ റിസോഴ്സസ് തുറക്കുന്നു. നോക്കൂ, സ്കൂൾ റിസോഴ്സസ് തുറന്നു കഴിഞ്ഞാൽ മാർട്ടിൻ ഡോട്ട് എം പി ത്രീയും മാർട്ടിൻ ഡോട്ട് ഒ ജി ജിയും ഇതിനകത്തുണ്ട്. നമുക്കിവിടെ മാർട്ടിൻ ഡോട്ട് ഒ ജി ജി എന്ന ഈ ഫയൽ ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. ഇവിടെ ഞാനിപ്പോൾ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി അത് സ്റ്റോപ്പ് ചെയ്തു. ഇതിലെ പ്ലേ ബട്ടൺ അമർത്തിയാൽ ഇത് പ്രവർത്തിക്കുന്നു. സ്റ്റോപ്പ് ബട്ടൺ അമർത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ ഇവിടെ ഇതിൻ്റെ വോളിയം കൂട്ടുവാനും കുറക്കുവാനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ശബ്ദം നമുക്ക് ഇത്തരത്തിൽ കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. പണ്ട് നടത്തിയ പ്രസംഗം ഇപ്പോഴും അതേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്നത് ആ ശബ്ദം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചതുകൊണ്ടാണ്. നമുക്കറിയാം കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും എല്ലാം ഇപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ അധ്യാപകൻ സ്കൂൾ അസംബ്ലി നൽകുന്ന ഒരു പ്രസംഗം നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചോട്ടുള്ളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടറിനെ ശബ്ദലേഖനത്തിനായി സജ്ജമാക്കാം. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് റെഡിയാക്കേണ്ടത്? റെക്കോർഡിങ്ങിൻ്റെ മുന്നൊരുക്കങ്ങൾ. മുകളിലെ കമ്പ്യൂട്ടറിന് മുകളിലെ പാനലിലെ സൗണ്ട് അപ്ലേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്. ഇതാണ് സൗണ്ട് അപ്ലേറ്റ്. ഈ സൗണ്ട് അപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് സൗണ്ട് സെറ്റിങ്സ് എടുക്കുക. നോക്കൂ, ഇതിൻ്റെ അവസാനമായി കാണുന്ന സൗണ്ട് സെറ്റിങ്സ് എടുക്കുക. ഇതാണ് സൗണ്ട് സെറ്റിങ്സ് ജാലകം. ഇവിടെ ഇൻപുട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷം മൈക്കിലൂടെ സംസാരിക്കാനാണ് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ടാബാണുള്ളത്. ഔട്ട്പുട്ട് ടാബിൽ ഇവിടെ ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ടാബിന് ഇവിടെ വോളിയം മുഴുവനും ഫുൾ വോളിയമാണ് നൽകിയിട്ടുള്ളത്. നമുക്കിവിടെ അത് ഔട്ട്പുട്ട് ടാബിലുള്ള വോളിയം അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വോളിയം നമുക്കിവിടെ ഔട്ട്പുട്ട് സെലക്ട് ചെയ്തതിന് ശേഷം മാറ്റാം. നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇൻപുട്ട് ടാബാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച് ഇവിടെ ഈ ഇൻപുട്ട് ലെവൽ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് കൂട്ടുന്നതിനനുസരിച്ച് ഈ ശബ്ദം കൂടുകയും കുറക്കുന്നതിനനുസരിച്ച് കുറയുകയും കാണാം. നിങ്ങളൊരു ഒരു 50% അല്ലെങ്കിൽ 70% വരെയുള്ള ഒരു വോളിയം ലെവലിലേക്ക് അത് വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ജാലകം ക്ലോസ് ചെയ്യാം. ഇനി ശബ്ദത്തിനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാൻ സജ്ജമായിട്ടുണ്ട്. അതിൻ്റെ ജാലകത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്കും സ്പീക്കറും ആവശ്യമുണ്ട്. കാര്യങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് സംസാരിച്ച് നൽകാൻ മൈക്കും പുറത്ത് കേൾക്കുന്നതിന് വേണ്ടി ഒരു സ്പീക്കറും വേണം. ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണെങ്കിലാണ് ഇത് ആവശ്യം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണെങ്കിൽ മൈക്രോഫോണും സ്പീക്കറും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ മൈക്രോഫോണും സ്പീക്കറും സൗണ്ട് സെറ്റിങ്സും റെഡിയായാൽ പിന്നെ നമുക്ക് ഇതിന് വേണ്ടതൊരു സോഫ്റ്റ്വെയറാണ്. ശബ്ദ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഉബുണ്ടുവിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. ഇതിൽ ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും മിക്സിംഗ് നടത്തുവാനൊക്കെയുള്ള സൗകര്യമുണ്ട്. നമുക്ക് ആ സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടാം. സൗണ്ട് ആൻഡ് വീഡിയോ മെനുവിലാണ് ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയർ ഉള്ളത്. നോക്കൂ, അപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോ എന്ന മെനുവിൽ നിന്ന് ഒഡാസിറ്റി അപ്ലിക്കേഷൻസ് സൗണ്ട് ആൻഡ് വീഡിയോ ഒഡാസിറ്റി എന്ന ക്രമത്തിൽ നമുക്ക് ഒഡാസിറ്റി ജാലകം ബട്ടണുകൾ നമുക്ക് പരിചയപ്പെടാം. സാധാരണ ഒരു സോഫ്റ്റ്വെയറിലുള്ള അല്ലെങ്കിൽ സാധാരണ ഒരു പ്ലെയറിൽ ഒരു റെക്കോർഡിംഗ് പ്ലെയറിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സോഫ്റ്റ്വെയറിനകത്തുമുണ്ട്. ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടണാണ്. ഒഡാസിറ്റി ഉപയോഗിച്ച് നമുക്ക് ശബ്ദം റെക്കോർഡ് ചെയ്യാം. നമ്മൾ അതിനുവേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ അതുപോലെ പ്ലേ ബട്ടൺ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ബട്ടൺ അമർത്താം. ഇടയ്ക്ക് ഒന്ന് നിർത്തണമെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ അമർത്താം. അതുപോലെ ഇതൊന്ന് കേൾക്കണമെങ്കിൽ
പ്ലേ ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ പോസ് ചെയ്യാനുള്ള ഒരു ബട്ടണും നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ മൈക്കിൻ്റെ വോളിയം, സ്പീക്കറിൻ്റെ വോളിയം തുടങ്ങിയവയും ഇതിൻ്റെ ടൂളുകളും വ്യത്യസ്തമായ ടൂളുകളും ഇത് എഡിറ്റിങ്ങിനുള്ള വ്യത്യസ്തമായ ടൂളുകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ എല്ലാം റെഡിയായാൽ നമുക്ക് റെക്കോർഡിംഗ് ആരംഭിക്കാം.